വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ നമ്മുടെ ഷോപ്പിംഗ് മോളിൽ നമുക്ക് കിട്ടുന്ന ഗ്രോസറി ഐറ്റംസിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പറ്റുമെങ്കിൽ ഇയറിംഗ്സ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് മോളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചല്ലോ, ഷോപ്പിംഗ് മോളിലെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്നിപ്പം നമ്മൾ എൻട്രൻസിലോട്ട് പോകുന്നത്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലാണ് ഈ പ്രാവശ്യം കാർ പാർക്കിംഗ് ഒക്കെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സൈഡിലൂടെയാണ് നമ്മളിപ്പം എൻട്രൻസിലോട്ട് പോകുന്നത്. അന്ന് നമ്മൾ കാണിച്ച സെയിം എൻട്രൻസ് ആണ് കേട്ടോ, മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയാണ് വന്നത്. അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ അകത്ത് പോവുകയാണ്. അന്ന് നമ്മൾ ആദ്യം പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ വൂൾവർത്തിന്റെ ഷോപ്പിലായിരുന്നു ഫസ്റ്റ് പോയത്. നമ്മൾ ഈ മെയിൻ എൻട്രൻസിൽ കൂടെ കയറി വരുന്ന സമയത്ത് നേരെ കാണുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെയായിരുന്നു നമ്മൾ ആദ്യം പോയത് ഡ്രസ്സും ജാക്കറ്റും ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം പക്ഷെ നമ്മൾ റൈറ്റ് ടേൺ ചെയ്തിട്ടാണ് പോകുന്നത്. അന്ന് ചേട്ടനും മോനും കൂടെ റൈറ്റ് ടേൺ ചെയ്തിട്ടൊരു ഗ്രോസറി ഷോപ്പിലായിരുന്നു അന്ന് പോയത്. അപ്പം നമ്മള് അന്ന് ഞാനും മോളും കൂടെ അന്ന് ലെഫ്റ്റ് ടേൺ ചെയ്തിട്ടാണ് പോയത് ഈ വൂൾവർത്തിന്റെ അടുത്ത് വന്നിട്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇപ്പം റൈറ്റ് ടേൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് നിങ്ങളൊരു ഇയറിംഗ് ഷോപ്പിലോട്ടാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് മോനാണ് ഇന്ന് എൻ്റെ കൂടെ വരുന്നത്. മോനെയും കൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ചേട്ടനും മോളും കൂടെ റൈറ്റ് ടേൺ ചെയ്തിട്ട് അന്ന് പോയ സെയിം ഷോപ്പിലാണ് അവരിപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പം ഇന്ന് മോനാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം മോനെയും കൊണ്ടാണ് ഇപ്പം ഞാൻ ഇന്നിപ്പം ഇയറിംഗ് ഷോപ്പിലോട്ട് പോകുന്നത്. അപ്പം പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഉള്ള ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നിങ്ങൾക്കും അത്യാവശ്യം മോളൊക്കെ ഒന്ന് കാണാമല്ലോ, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. സൈഡിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ട്, പിന്നെ ഷൂസിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് എല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ലൗവീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയറിംഗ് ഷോപ്പിലാണ് പോകുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡാണ് കേട്ടോ ലൗവീസിയ. അപ്പോൾ ആ ഒരു ഷോപ്പിലോട്ടാണ് നമ്മളിപ്പം ഇപ്പം ഇയറിങ്ങിന് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നിങ്ങളെ കാണിക്കാനും വീഡിയോ എടുക്കാനും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ പോകുമ്പം എനിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കും ഞാൻ ഇയറിംഗ് മേടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഞാൻ സാധാരണ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇയറിംഗ്സ് ഒക്കെ മേടിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഒരു ഷോപ്പാണ്. അത്യാവശ്യം എല്ലാ നല്ല രീതിയിലുള്ള ഇയറിംഗ്സും ഒക്കെ അവിടെയുണ്ട്. അപ്പം നമ്മൾ ലൗവീസിയ അങ്ങോട്ട് എയിം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഈ സൈഡിലുള്ള കുറേ ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ എന്താ ഇതാണ്ട് നമ്മളിപ്പം ലൗവീസിയയിൽ എത്തിയിട്ടുണ്ട്. ചേട്ടനും മോളും നല്ല സ്പീഡിൽ ഫ്രണ്ടിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പം എന്തേണ്ടേ നമ്മൾ ലൗവീസിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലൗവീസിയ. അപ്പം നമ്മളിതേ ആ ഷോപ്പിലോട്ട് കയറുവാണേ. വേണ്ട സെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, 4,200 എഴുതിയിട്ടുണ്ട്. അതെ ഇതൊക്കെ സെയിലാണ്. ഇത് ഒരെണ്ണം എടുക്കുവാണെങ്കിൽ 50 റാൻഡാണ് കേട്ടോ. 50 റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 250 രൂപയാണ് ഒരു ഇയറിംഗ് എടുക്കുവാണ്. ഇപ്പം ഇയറിംഗ് ചെറിയ ചെയിന്, ബ്രേസ്ലെറ്റ്, അപ്പം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് ഇപ്പം ഈ കാണിക്കുന്നത്. ഇയറിംഗ് സ്റ്റഡാണ് കേട്ടോ ഇപ്പം ഇതിനകത്ത് കാണിക്കുന്നത്. അതിനകത്ത് 50 റാൻഡാണ് ഒരെണ്ണത്തിന്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള കുഞ്ഞു സ്റ്റഡുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇയറിംഗ്സ്. അപ്പം മോന് ഒരു സ്റ്റഡ് കാണിച്ചിട്ട് മോക്ക് മേടിക്കാം, ആമയ്ക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മോന് ചൂണ്ടിക്കാണിച്ചാണ് കേട്ടോ അത്. കുഞ്ഞിൻ്റെ കൈയാണ് കണ്ടത്. പിന്നെ ഇത് 60% അപ് ടു 60% ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ പല റേറ്റിലുള്ള കമ്മലുകളാണ് കേട്ടോ ഉള്ളത്. 70 റാൻഡുണ്ട്, 50 റാൻഡുണ്ട്, 30 റാൻഡുണ്ട്. അപ്പം ആ ഒരു സെക്ഷനാണ് ഇത്. ഇപ്പം അത്രയൊക്കെ ഉള്ളതാണ് ഇപ്പം ഇതിനകത്തുള്ളത്. നല്ല സൂപ്പറായിട്ടുള്ള ഇയറിംഗ്സ് ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോപ്പിനകത്തുനിന്ന് ഫുള്ള്. അപ്പം ഇതൊക്കെ വലിയ ടൈപ്പിലെ ഇയറിംഗ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് വലുത് യൂസ് ചെയ്യാറില്ല, എന്നാലും ആവറേജ് ഒക്കെ എടുക്കാറുണ്ട്. ഇത് നമ്മുടെ റിംഗ് ആണ്, മോതിരങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് ഈ ഇയറിംഗ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ റോസാപ്പൂവിൻ്റെ ഇയറിംഗ് ഉള്ളത്. പക്ഷെ ഞാൻ അത്രയും വലുതിടാറ് ഇല്ല, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഇത് പിന്നെ നമ്മുടെ നെക്ലസ് ആണ്, നല്ല നെക്കിനോട് ചേർന്ന് കിടക്കുന്ന ടൈപ്പ് നെക്ലസ്. ഇതൊക്കെ സാധാരണ മാലകളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കയ്യിലിടുന്ന നമ്മുടെ റിംഗ്. അപ്പോൾ കുറേ അതിൻ്റെ കുറേ കളക്ഷൻസ് ആണ് അതൊക്കെ. അപ്പോൾ 5400 ആണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ 5 എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ 100 റാൻഡിന് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 500 രൂപയാണ് ഈ ഒരു 5 മോതിരം എടുക്കുവാണെങ്കിൽ. ഇത് പിന്നെ കുഞ്ഞു കുഞ്ഞു ചെയിൻസ് ഇതൊക്കെ സെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും മേടിച്ചില്ല, കുഞ്ഞു അങ്ങനത്തെ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് കവർ ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുമൊക്കെ നമ്മുടെ റിങ്ങൊക്കെയാണ്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ടൈപ്പിലെ കമ്മലുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ്, ചെറിയ ചെറിയ കുഞ്ഞു ടൈപ്പുകളിലൊക്കെ. പിന്നെ ഇതാണ് ഹാങ്ങിങ് ഇയർ റിങ്. എനിക്ക് ആ പർപ്പിൾ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ വില ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട്, കാണിക്കാം. നല്ല ഭംഗിയുണ്ട്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. അപ്പം 220 റാൻഡാണ് കേട്ടോ ഈ ഒരു കമ്മലിൻ്റെ വില. അത് എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 1100 രൂപയാണ് കേട്ടോ ആ ഒരു കമ്മലിന്. പിന്നെ അടുത്ത കുറേ കമ്മലുകളൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. വലിയ വലിയ ടൈപ്പ് റിങ്ങുകളാണ് ഉള്ളത്. ഞാൻ ഒത്തിരി വലുതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ. പിന്നെ ഇതൊക്കെ കുറേ ചെയിനാണ്, നല്ല ഭംഗിയുള്ള ടൈപ്പുള്ള നല്ല നല്ല ചെയിനുകളാണ് അതൊക്കെ. ഇനി അടുത്തതും ഇങ്ങനെ കുറേ എനിക്ക് ബ്രേസ്ലെറ്റിൻ്റെ സെക്ഷനും അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ കുറേ ചെയിന് അങ്ങനെയൊക്കെ ഉള്ളതാണ്. ജസ്റ്റ് ഞാൻ എടുത്തതേ ഉള്ളൂ, ഇതങ്ങനെ വലിയ ഭംഗിയില്ല അതൊന്നും കാണാനായിട്ട്. ഇതുമൊക്കെ എനിക്ക് ഇത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്ന എന്തോ ടൈപ്പ്. അത് 44200 ആണ്. 4 എടുക്കുവാണെങ്കിൽ 1000 നമ്മുടെ 1000 രൂപയ്ക്ക് കിട്ടും. 4 എടുക്കുക പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 800 രൂപ ആ ഒരു കമ്മലിന്. അപ്പം ഈ കമ്മലിൻ്റെ വില ഞാൻ നോക്കിയില്ല, അതിലൊരു പെറ്റൽ പോലെ തോന്നും, ഒരു ഏതൾ പോലെ ഉണ്ട് അത് കാണാനായിട്ട്. അപ്പം ജസ്റ്റ് ഞാൻ അതൊന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ കമ്മലുകൾ. ഇതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഈ കമ്മലുകളൊക്കെ കാണാനായിട്ട്. ഞാൻ സാധാരണ സെയിലൊക്കെ വരുന്ന സമയത്തെ മേടിക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ 5400 4200 ആ ഒരു അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ ഞാൻ അങ്ങനെ സാധാരണ കമ്മലുകൾ മേടിക്കാറുള്ളൂ. അല്ലാതൊക്കെ മേടിക്കണമെങ്കിൽ നല്ല രീതിയിൽ പൈസയാവും. സെയിൽ വരുന്ന സമയത്താണ് ഞാൻ കമ്മലുകൾ മേടിക്കുന്നത്. അപ്പം ഞാനൊരു 4 കമ്മൽ എടുത്തിട്ടുണ്ട്. അപ്പം മോനാണ് കേട്ടോ ആ സമയത്ത് വീഡിയോ എടുത്തത്. 5400 എന്നാണ് അതിൻ്റെ ആണ്. ഇപ്പം കുറേ സ്റ്റഡുകളൊക്കെയാണ് ഇവിടെ. ഞാൻ മോക്ക് സാധാരണ ഈ ടൈപ്പ് സ്റ്റഡുകളാണ് മേടിക്കുന്നത്. കുഞ്ഞിന് സ്കൂളിൽ സ്റ്റഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തീരെ കുഞ്ഞ് സ്റ്റഡാണ്, അല്ലാതെ വലിയ സ്റ്റഡുകളൊന്നും അവരുടെ സ്കൂളിൽ അലോ ചെയ്യത്തില്ല. അപ്പോൾ മോക്ക് സാധാരണ ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് എപ്പോഴും മേടിക്കുന്നത്. ഇത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ തലയിലിടുന്ന സ്ലൈഡുകളും ബാൻഡ് ഹെയർ ബാൻഡൊക്കെയാണ്, പല കളറിലുള്ളതാണ്. ഇതും പിന്നെ സ്റ്റഡാണ്, അതും 5400 ആണ് കേട്ടോ, സ്റ്റഡുകളാണ് ഇതൊക്കെ. പക്ഷേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പിലൊക്കെ ഇതാണ് ഇതിനകത്തുള്ളത്, കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകളാണ് അതൊക്കെ. കാണാനൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അതുമൊക്കെ. അതേണ്ട ഇത് ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടൊക്കെയുള്ള വലിയ വലിയ ടൈപ്പിലെ ഇയർ റിങ്സ് ആണ് ഇവിടെയൊക്കെ, പല കളറിൽ ഉണ്ട്. യെല്ലോ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ കമ്മലുകളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊക്കെ കുറേ സ്റ്റോൺസ് ഒക്കെ വെച്ച ടൈപ്പിലേക്കാണ് കേട്ടോ, കൂടുതലും എല്ലാം ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വെച്ച ടൈപ്പിലെ ഇയർ റിങ്സ് ആണ് ഇതൊക്കെ. ചെയിനാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓരോ രീതിയിലൊക്കെ കാണിക്കുന്ന പലതരം ചെയിനുകളാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയിട്ടില്ല, മോനാണ് ചന്തുവാണ് കേട്ടോ ഇടയ്ക്ക് നടന്നു പോയത്. അപ്പം ഇതും ചെയിനാണ്. അപ്പം ഞാൻ ഇവിടെ ഒരെണ്ണം കണ്ടതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം വിലയൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതേണ്ട ഈ ഒരെണ്ണമാണ് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ 380 റാൻഡാണ് കേട്ടോ ഈ ചെയിൻ്റെത്. ചെയിനും കമ്മലും കൂടെയാണ്, ഒരു സെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലെ 1900 രൂപയാണ് കേട്ടോ അതിന്, ആ ഒരു ചെയിനും കമ്മലും കൂടെ. ഇതൊക്കെ പക്ഷേ അവരിങ്ങനെ ഡയമണ്ട് എന്നൊക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ ഡയമണ്ടിന് നാട്ടിലെ പോലെ ഇങ്ങനെ നമ്മുടെ ഒരു ക്യാരറ്റ് ഒക്കെ കുറവാണ്. അപ്പം നമുക്ക് മേടിച്ചാലും നമുക്കങ്ങനെ വിൽക്കാനോ അങ്ങനെ ഒന്നിനും പറ്റത്തില്ല. ഡയമണ്ട് സെക്ഷനായിട്ടാണ് അവർ അതിനകത്തൊക്കെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ ഇയറിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് 275 റാൻഡാണ് കേട്ടോ ഇവിടുത്തെ. അപ്പം നാട്ടിലെ 1375 രൂപയാണ് അതിന്. നല്ല ഭംഗിയുണ്ട് ആ ഇയറിങ് കാണാനായിട്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര തിളക്കമാണ്, നല്ല നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ തലയിലിടുന്ന സെക്ഷൻ. ഇത് പിന്നെ വലിയ വലിയ ടൈപ്പായിട്ടുള്ള ഇയറിങ്സ് ഒക്കെയാണ്. ഇത്രയും വലിയ ഇയറിങ്സ് ആണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഇടുന്നത്. ഞാൻ മുകളിൽ ഒരു വലിയൊരു ചെയിൻ പോലത്തെ, സോറി ഒരു റിങ് പോലത്തെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു ഇയറിങ്. അതുപോലത്തൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളവരിടുന്നത്. അപ്പം ഞാനെല്ലാം മേടിച്ച് ബില്ലൊക്കെ അടിച്ച് ഇറങ്ങുവാണേ. ഇനി ബാക്കി ഞാൻ എൻ്റെ ഇയറിങ്സ് ഒക്കെ കാണിക്കാം. അപ്പം ഞാൻ നമ്മുടെ ഇയറിങ് ഷോപ്പിൽ നിന്ന് ഞാൻ 4 കമ്മൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആ കമ്മൽ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം ഞാൻ കമ്മലൊന്ന് കാണിക്കാം. അപ്പം അതേണ്ട ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ള 4 ഇയറിങ്സ്. എങ്ങനെയുണ്ട്? അടിപൊളി കമ്മലല്ല, അടിപൊളിയായിട്ടുള്ള 4 കമ്മലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എൻ്റെ സെലക്ഷനാണ് കേട്ടോ. ഇത് ഞാൻ മോക്ക് വേണ്ടിയിട്ട് മേടിച്ച കമ്മലാണ് കേട്ടോ. ബാക്കി 3 എനിക്ക്, കാരണം മോക്ക് കൂടുതലും സ്റ്റഡാണ് അവളിടുന്നത്. പക്ഷെ മറ്റേത് ഒരു ഇച്ചിരി ചെറിയൊരു കമ്മലായതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് അത് മേടിച്ചതാണ്. ഇങ്ങനെ സെയിലുള്ള സമയത്താണ് കേട്ടോ ഞാൻ മേടിക്കുന്നത്. അതായത് 4,400, 5,400 അങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് ഞാൻ, ആ ഒരു സെയിലുള്ള സമയത്ത് ഞാൻ കമ്മൽ മേടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വിലയാണ് കമ്മലിനൊക്കെ. നമ്മളല്ലാതൊക്കെ കമ്പയർ ചെയ്തൊക്കെ നോക്കുമ്പം ഒരെണ്ണത്തിന് തന്നെ നല്ല രീതിയിലുള്ള വിലയാവും. 2000 2500 ഒക്കെ ആവും അല്ലാതൊക്കെ സമയത്ത്. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ മേടിക്കണമെങ്കിൽ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ കമ്മൽ മേടിക്കുവാണെങ്കിൽ ഒരുപാട് പൈസ ആവത്തില്ല. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു റേറ്റിന് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ പൊതുവേ കമ്മലുകളൊക്കെ മേടിക്കാറുള്ളൂ. അപ്പം നമ്മുടെ ഈ ഇയറിംഗ് ഷോപ്പിൻ്റെതും ഇയറിംഗ്സിൻ്റെയും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മളൊരു കുഞ്ഞു ചാനലാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുപോലെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഗ്രോസറി ഷോപ്പിന്റെ ഒരു വീഡിയോസും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിലകളൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ. അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോസൂടെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസങ്ങളിലായിട്ട് ആ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ആ ഷോപ്പിംഗ് 1 എന്നും പറഞ്ഞിട്ടാണ് ഇത് ഈ വീഡിയോ ഇടുന്നത്. ഷോപ്പിംഗ് 2 എന്നും പറഞ്ഞിട്ടാണ് ഗ്രോസറി ഐറ്റംസിന്റെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോയും കൂടെ എല്ലാവരും ഒന്ന് കയറി കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.